ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നൊന്നും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷേങ്കിലും സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സിമ്പിളാണ്. നമ്മൾക്ക് വെറും വേസ്റ്റാക്കി കളയുന്ന സാധനം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ ഞാൻ ആദ്യം തന്നെ ഒന്ന് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിൽ എടുക്കുക. പിന്നെ നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ആ ഒരു കവർ പേജാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കുറച്ച് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ ഒരു നോട്ട്ബുക്ക് പേജ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ കോൾഗേറ്റ്, സോപ്പ്, അതുപോലെ തന്നെ ആ ഒരു ബോക്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലാണെങ്കിലും ഇതുപോലത്തെ കുറച്ച് കുറച്ച് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം പീസ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പീസെല്ലാം നമ്മുടെ ഈ ഒരു ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളെ ബോട്ടിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് നല്ലോണം ഉണങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ചെറിയ ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബ്ലാക്ക് കളർ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്ന് കാണണം. ആ ഒരു രീതിയിൽ വേണം ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ഫ്രണ്ട് പാർട്ട് മൊത്തം നമ്മൾ ബോട്ടിൽ നോക്കുമ്പോൾ കാണുന്ന എല്ലാ ഭാഗത്തായിട്ടും ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ഭാഗം ആ ഒരു മിനുസുള്ള ഭാഗമാവാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുറം ഭാഗം നല്ല ഒരു സോഫ്റ്റ് തോന്നിക്കുന്ന ആ ഒരു ഭാഗത്ത് പെയിൻറ്റ് ചെയ്താൽ നിൽക്കില്ല. കുറച്ച് പണിപ്പെട്ടിട്ട് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഒട്ടിച്ചെടുക്കുമ്പം ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഈ ബോട്ടിൽ മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ കോപ്പർ കളർ, പേൾ മെറ്റാലിക് കോപ്പർ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ബ്ലാക്ക് കളർ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിങ്ങനെ ഓരോന്നിനായിട്ട് ഇതേപോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു യെല്ലോ കളർ വരുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു നോട്ട്ബുക്കിൻ്റെ ആ ഒരു കവർ പേജിൻ്റെ ആ ഒരു മിനുസുള്ള ഭാഗമാണ്. ആ ഭാഗത്ത് പെയിൻറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്ത് ആക്കിയിട്ടും പെയിൻറ്റ് അതിൽ നിൽക്കുന്നില്ല. അത് പെയിൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ കളറ് ശരിയായിട്ട് വരുന്നേ ഇല്ല. അപ്പം ഞാൻ ഒന്ന് ഒരു പ്രാവശ്യം ആക്കി ഒന്ന് ഉണങ്ങി അതിന് ശേഷം പിന്നെയും പെയിൻറ്റ് ചെയ്തപ്പോഴാണ് ഒന്ന് റെഡിയായത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും നമ്മളെ ബോട്ടിൽ മൊത്തത്തിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെറിയ സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.